ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ, അതായത് ഏറ്റവും ഹൈറ്റ് കൂടിയ 10 ബിൽഡിങ്ങുകളെ കുറിച്ചിട്ടാണ്. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഞാനിവിടെ പറയുന്ന കെട്ടിടങ്ങളൊക്കെയും ലോകത്തിലെ മഹത്തായ നിർമ്മിതികൾ തന്നെയാണ്. നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ വീഡിയോയിലേക്ക് പോകാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 10 കെട്ടിടങ്ങളിൽ 10-ആം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കെട്ടിടമാണ് തായ്പേയ് 101 എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ്. തായ്പേയ് നഗരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ടോട്ടൽ ഫ്ലോർ, അതായത് ടോട്ടൽ നിലകളുടെ എണ്ണം 101. കെട്ടിടത്തിൻ്റെ പേര് പോലെ തന്നെ 101 നിലകളാണ് ടോട്ടലായിട്ടുള്ളത്. 2004 ഈ ഒരു ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്തത്. ടോട്ടൽ ഹൈറ്റ് 508 മീറ്റർ ആണ്. അതുപോലെ തന്നെ 2004 മുതൽ 2010 വരെ ഇതായിരുന്നു ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ്. 9-ാം സ്ഥാനത്തുള്ളത് സിറ്റിക് ടവറാണ്, അല്ലെങ്കിൽ ചൈന സുൻ എന്നറിയപ്പെടുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഇത് ചൈനയിലെ ബെയ്ജിങ്ങിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് വരുന്നത് 527.7 മീറ്റർ ആണ്. ഏകദേശം 508 മീറ്ററോളമാണ്. അതുപോലെ തന്നെ ടോട്ടൽ ഫ്ലോറുകളുടെ എണ്ണം 108. 2018 ഈ ഒരു സിറ്റിക് ടവർ കംപ്ലീറ്റ് ചെയ്തത്. ടിയാൻജിൻ CTF ഫിനാൻസ് സെൻ്ററാണ് 8-ാം സ്ഥാനത്ത്. ചൈനയിലെ ടിയാൻജിനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 530 മീറ്ററാണ് ഇതിൻ്റെ ടോട്ടൽ ഉയരമായിട്ട് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ 98 നിലകളിലായിട്ടാണ് ഈ കെട്ടിടമുള്ളത്. 2019 ഇത് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിച്ചു. 7-ാം സ്ഥാനത്തുള്ള ഗ്വാങ്ഷു ഫിനാൻസ് സെൻ്ററിൻ്റെ ടോട്ടൽ ഉയരം 530 മീറ്റർ തന്നെയാണ്. പക്ഷേ 111 നിലകളിലായിട്ടാണ് ഈ ഒരു കെട്ടിടമുള്ളത്. ഈ ഒരു കെട്ടിടവും സ്ഥിതി ചെയ്യുന്നത് ചൈനയിൽ തന്നെയാണ്. 2016 കെട്ടിടം മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തത്. 541.3 മീറ്റർ ഉയരവുമായിട്ട് 6-ാം സ്ഥാനത്ത് നിൽക്കുന്നത് വൺ വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന് പറയുന്ന ന്യൂയോർക്ക് സിറ്റിയിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. 2016 പണികഴിപ്പിച്ച ഈ ഒരു ബിൽഡിങ്ങിന് ടോട്ടലായിട്ട് 104 നിലകളാണ് ഉള്ളത്. സൗത്ത് കൊറിയയിൽ സ്ഥിതി ചെയ്യുന്ന ലോട്ടെ വേൾഡ് ടവറിന് 554.5 മീറ്റർ ഉയരമാണ് ടോട്ടലായിട്ടുള്ളത്. 123 നിലകളുള്ള ഈ ഒരു കെട്ടിടം കംപ്ലീറ്റ് ചെയ്തത് 2016. സ്കൈസ്ക്രാപ്പർ എന്ന് പറയുന്ന ഈ ഒരു വിഭാഗത്തിൽ 4-ാം സ്ഥാനത്ത് നിൽക്കുന്നത് പിങ് ആൻഡ് ഫിനാൻസ് സെൻറ്റർ എന്ന് പറയുന്ന ചൈനയിലെ ഒരു ബിൽഡിംഗ് ആണ്. 599 മീറ്ററാണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ ടോട്ടൽ ഉയരം. 2017 കംപ്ലീറ്റ് ചെയ്ത ഈ ഒരു കെട്ടിടത്തിന് 115 നിലകളാണ് ഉള്ളത്. സൗദി അറേബ്യയിലെ മെക്കയിൽ സ്ഥിതി ചെയ്യുന്ന അബ്രാജൽ ബൈത്ത് ക്ലോക്ക് ടവറാണ് 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 601 മീറ്ററാണ് ഈ ഒരു ക്ലോക്ക് ടവറിൻ്റെ ഹൈറ്റ് വരുന്നത്. 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആ ഒരു ഫിനാൻസ് സെൻറ്ററിനേക്കാളും 2 മീറ്റർ വ്യത്യാസം മാത്രമേ ഈ ഒരു ബിൽഡിങ്ങിനുള്ളൂ. 2012 ഈ ഒരു ടവറിൻ്റെ പണികളൊക്കെ പൂർത്തിയായത്. അതുപോലെ തന്നെ 120 നിലകളാണ് ഈ ഒരു ക്ലോക്ക് ടവറിന് ടോട്ടലായിട്ടുള്ളത്. ഉയരം കൂടിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ അഗ്രഗണ്യന്മാരാണ് ചൈനക്കാർ എന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണ് രണ്ടാമതായിട്ട് നിൽക്കുന്ന ഷാങ്ഹായ് ടവർ. 3-ാമത് നിൽക്കുന്ന കെട്ടിടത്തേക്കാൾ 31 മീറ്റർ അധികമായിട്ട് 632 മീറ്ററാണ് ടോട്ടൽ ഉയരമായിട്ട് വരുന്നത്. 128 നിലകളാണ് ടോട്ടലായിട്ട് ഉള്ളത്. 2015 ഷാങ്ഹായ് ടവർ കംപ്ലീറ്റ് ചെയ്തത്. ടോളസ്റ്റ് ട്വിസ്റ്റഡ് ബിൽഡിംഗ് എന്നാണ് ഷാങ്ഹായ് ടവർ അറിയപ്പെടുന്നത്. കൂടുതൽ പേരും കേട്ട് പരിചയമുള്ള ബുർജ് ഖലീഫ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിർമ്മിതിയായിട്ട് ഇന്നും നിലനിൽക്കുന്നത്. ദുബായിലാണ് ബുർജ് ഖലീഫ സ്ഥിതി ചെയ്യുന്നത്. 828 മീറ്ററാണ് ബുർജ് ഖലീഫയുടെ ടോട്ടൽ ഉയരം. 2-ാമത് നിൽക്കുന്ന ഷാങ്ഹായ് ടവറിനേക്കാളും എത്രയോ മുന്നിലാണ് ബുർജ് ഖലീഫയുടെ ഉയരം. 2010 ബുർജ് ഖലീഫയുടെ എല്ലാ പണികളും പൂർത്തിയായത്. അതുപോലെ തന്നെ 163 നിലകളാണ് ടോട്ടലായിട്ട് ബുർജ് ഖലീഫയ്ക്ക് ഉള്ളത്. അപ്പോൾ ഇത്രയുമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 10 ബിൽഡിങ്ങുകളെ കുറിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.